വയനാട് മാനന്തവാടിയിലെ ആളെ കൊല്ലിക്കാട്ടാന ബേലൂർ മഖനയെ മയക്കുപിടി വയ്ക്കാനുള്ള ദൌത്യം തുടരുന്നു. ആന ചേലൂർ ഭാഗത്തേക്ക് നീങ്ങുന്നത് ദൌത്യ സംഘത്തിന് വെല്ലുവിളിയാകുന്നു. നാല് വെറ്ററിനറി ഓഫീസർമാരും RRT സംഘവും ദൌത്യത്തിന്റെ ഭാഗമാണ്. നാല് കുംകി ആനകളും തയ്യാറാണ്. ബേലൂർ മഖനയെ മയക്കുപിടി വെച്ച് പിടികൂടിയാൽ മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് തീരുമാനം. ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷമാകും തുടർ നടപടി. സജോ ദേവസ്യ, അരുൺ പാറക്കൽ എന്നിവർ വിശദാംശങ്ങളുമായി ആദ്യം സജോ ദേവസ്യയിലേക്ക്. സജോ, ഇപ്പോൾ ഈ ദൗത്യം കുറച്ചുകൂടി സങ്കീർണമാകുന്നു എന്ന വിവരമാണോ നമുക്ക് കിട്ടുന്നത്? ആന ഒരേ ഇടത്ത് തന്നെ സ്ഥിരമായി നിലയുറപ്പിച്ചിട്ടില്ല, അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണോ പുതിയ വിവരം? അനുജ, ഇത് തന്നെയാണ്. ഈ ദൗത്യം എന്നത് ഏറെ സങ്കീർണതകൾ നിറഞ്ഞതാണ്. കാരണം ചെമ്പകപ്പാറ എന്ന് പറയുന്നതിനോട് തൊട്ടുചേർന്ന് പിന്നീട് വന്യജീവി സങ്കേതമാണ്. അങ്ങനെ വന്യജീവി സങ്കേതത്തിനകത്ത് നിന്ന് ആന മറുഭാഗത്തേക്ക്, അതായത് നേരത്തെ ആന വന്ന അതേ ഭാഗത്തേക്ക് തിരികെ നീങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തുടർച്ചയായി നീങ്ങുന്നതാണ് വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയും കൂടിയാണ്. അങ്ങനെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ വളരെ എളുപ്പത്തിൽ ഈ ദൗത്യം നിർവഹിക്കുക എന്നത് ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. ഇതാണൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. അതായത് ആന ഇങ്ങനെ തുടർച്ചയായി നീങ്ങുന്നു, തിരികെ ഈ ചേലൂർ ഭാഗത്തേക്ക്, അതായത് നേരത്തെ ഉണ്ടായ മണ്ണുണ്ടി ആ ഭാഗത്തേക്കാണ്, ചേലൂർ ഭാഗത്തേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ചേലൂർ ഭാഗത്തേക്ക് ഇപ്പോൾ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. അതായത് ആ ഭാഗത്ത് സുരക്ഷ ഒരുക്കുന്നതിനും നിയോഗിക്കുന്നതിനും ഒക്കെയാണ്. പക്ഷേ ഈ വേലൂർ മഖനയെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. ആ സ്ഥലത്ത് ആനയ്ക്കരികിൽ, കൊലയാളി ആനയ്ക്കരികിൽ ദൗത്യ സംഘത്തിന് എത്താൻ കഴിഞ്ഞു. പൂർണ്ണ സജ്ജമായി അവരൊപ്പമുണ്ട്. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന ദൗത്യമല്ല. മയക്കോടി വെക്കാനുള്ള തീരുമാനമെടുക്കുകയും അതിന് പൂർണ്ണ സജ്ജമായ വിപുലമായ ഒരു ദൗത്യ സംഘത്തെയാണ് അങ്ങോട്ടേക്ക് യഥാർത്ഥത്തിൽ വനത്തിനകത്തേക്ക് അയച്ചത്. നേരത്തെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു. അത് കാട്ടിക്കുളം ബാവലി പാതയിലെ ആനപ്പാറയിൽ നിന്ന് 3 കിലോമീറ്റർ അകത്തേക്ക് ചെമ്പകപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ആന അതിൽ അവിടേക്ക് എത്തിയത്. ചാലിഗദ്ദയിൽ നിന്ന് നേരെ ആന എത്തിയത് ചേലൂർ ഭാഗത്തേക്കാണ്. ചേലൂരിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആനയെ കണ്ടെത്തിയ ലൊക്കേഷനായ ചെമ്പകപ്പാറയിലേക്ക് നീങ്ങിയത്. തിരിച്ച് ആന വീണ്ടും പോവുകയാണ്. കാരണം ഇതോടുകൂടി, അതായത് ഇപ്പോഴത്തെ ചൂടിന്റെ കാഠിന്യമൊക്കെ കുറഞ്ഞു, വയനാടിന്റെ ഒരു കാലാവസ്ഥ വ്യത്യസ്തവുമാണ്, ആനയ്ക്ക് നീങ്ങാൻ കഴിയുന്ന ഒരു പുതിയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് തിരികെ അതേ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയുമാണ്. ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക്, നേരത്തെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നത് ബാവലി ഭാഗത്താണ്. പക്ഷെ ബാവലി ഭാഗത്തിന്റെ നേരെ എതിർഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ചേലൂർ എന്നത്. അതുകൊണ്ട് ഇനി ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളെയും എതിർഭാഗത്തേക്കൊക്കെ എത്തിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ വളരെ സങ്കീർണമാവുകയാണ്. അത്ര എളുപ്പത്തിൽ ഈ ദൗത്യം പൂർത്തീകരിച്ച് മടങ്ങുക എന്നത് ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാവുകയില്ല. വേലൂർ മഖനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് കുങ്കിയാനകളെ അടക്കം അകത്തേക്ക്, യഥാർത്ഥത്തിൽ ബാവലിയിൽ നിന്ന് ചെമ്പകപ്പാറയിൽ അകത്തേക്കാണ്, അതായത് വേലൂർ മഖനയ്ക്ക് അടുത്തേക്ക് നിലവിൽ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ആന ചേലൂർ ഡയറക്ഷനിലേക്ക് നീങ്ങിയതോടുകൂടി കുങ്കിയാനകളുമായി പൂർണ്ണമായും പിന്തുടരുക എന്നത് അതിൽ ചില അപ്രായോഗികതകളുണ്ട്. പക്ഷെ ദൗത്യ സംഘം ഇപ്പോൾ ആനയെ പിന്തുടരുന്നുണ്ട്. കൃത്യമായി ട്രാക്ക് ചെയ്ത് അകലം പാലിച്ച് സംഘം, ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായ RRT ടീമും എലിഫന്റ് സ്ക്വാഡും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, പിന്തുടരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി, അത് കുങ്കിയാനകളെ കൊണ്ട് കൂടുതൽ ദൂരം നീങ്ങുകയാണെങ്കിൽ അത്രയധികം സ്ഥലത്തേക്ക് പിന്തുടരാൻ കഴിയും. അപ്പോഴത്തേക്കും ഈ സമയം ഒപ്പം ദൃശ്യം ഒക്കെ പ്രശ്നമാകും, അതായത് സ്റ്റെബിലിറ്റി ഒക്കെ പ്രശ്നമാകും. അതായത് വെളിച്ചം പോകും, ഇരുട്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒപ്പം മറ്റൊന്ന്, ഇത് വനത്തിനകത്താണ് സാഹചര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഒരു സ്ഥലത്ത് കൃത്യമായി ആന നിലയുറപ്പിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. പക്ഷെ അതിനുള്ളൊരു സാഹചര്യമല്ല. ഒപ്പം ഈ ആനയുടെ സ്വഭാവ സവിശേഷതകളും കുറച്ച് വ്യത്യസ്തമാണ്. അത്തരം പ്രശ്നങ്ങളുണ്ട്. അതേസമയം വനാതിർത്തിയിലകത്ത് കർണാടകയിൽ ഉൾവനത്തിലേക്ക് കയറിപ്പോകുന്ന സാഹചര്യമാണ് സംഭവിച്ചിരുന്നതെങ്കിൽ അത് മറ്റെന്തെങ്കിലും ഒരു പ്രതിസന്ധിയായിരുന്നു. പക്ഷെ അതിലും പ്രതിസന്ധി നേരിടാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ദൗത്യം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചാൽ മാത്രമേ ഇന്ന് ദൗത്യം വിജയകരമാക്കാൻ യഥാർത്ഥത്തിൽ കഴിയുകയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഈടുന്ന പ്രതിസന്ധിയാണ്, അത് മറുഭാഗത്തേക്ക് നീങ്ങുന്നു. അപ്പൊ കുങ്കിയാനകളെ അടക്കം സജ്ജമാക്കിയത് നേരെ എതിർഭാഗത്താണ്, അതിന് നേരെ എതിർ ദിശയിൽ ആന സഞ്ചരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വെല്ലുവിളിയായി തുടരുന്നത്. പക്ഷേ ചേലൂർ ഭാഗത്തേക്ക് വലിയ ഇട്ട ഭാഗമായ ഉദ്യോഗസ്ഥ സംഘത്തെ ഇപ്പോൾ ഇതിനകം വിന്യസിച്ചിട്ടുണ്ട്. അവർ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും ജനവാസ മേഖലയിലേക്കൊക്കെ വരുന്നത് സംബന്ധിച്ചുള്ള മുൻകരുതലും എടുക്കേണ്ടതുണ്ട്. ദൗത്യം മയക്കോടി വെക്കുക എന്ന ദൗത്യം പോലെ തന്നെ പ്രധാനമാണ്. ആ ദൗത്യം എത്രത്തോളം വിജയകരമായി പൂർത്തീകരിക്കാനും കഴിയുന്നു എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ ഇനി അതല്ലെങ്കിൽ തന്നെയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങേണ്ടത്, ഏത് ഭാഗത്തേക്ക് നീങ്ങിയാലും ജനവാസ മേഖലയിലേക്ക് ആരേക്ക് പോകാൻ കഴിയും, അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിനും എലഫന്റ് സ്ക്വാഡിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ തുടർച്ചയായ സാന്നിധ്യം ഉണ്ടാകണം. ആനയുടെ കൃത്യമായി ആന നീങ്ങിയത് മനസ്സിലാക്കി ആ സ്ഥലത്ത് ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദൗത്യം മയക്കോടി എന്ന ദൗത്യം മാത്രമല്ല, ഇനിയും ജനവാസ മേഖലയിൽ ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടാൻ പോകും വിധമുള്ള
വേണ്ട സാഹചര്യം അല്ലെങ്കിൽ അത്രയും ദാരുണമായ സാഹചര്യം ഒരുക്കപ്പെടരുത്. അതിന് മുൻകരുതലും ജാഗ്രതയും വേണം. അതിനൊരു പ്രത്യേക ടീം വേറെ നിയോഗിച്ചിട്ടുണ്ട്. ആർ ആർ ടി സംഘത്തെ പ്രത്യേകമായി ഈയിടങ്ങളിൽ ആന വന്നിറങ്ങാൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇതിനകം ഐഡന്റിഫൈ ചെയ്ത് അവർ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു. പക്ഷേ ഈ ദൗത്യം നിശ്ചയിച്ച പശ്ചാത്തലത്തിൽ ചേലൂർ ഭാഗത്തുനിന്നെല്ലാം ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് വീണ്ടും ഇതേ സ്ഥലത്തേക്ക് തന്നെ, അതായത് ബാവലി ഭാഗത്തേക്ക് തന്നെ എത്തിയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഈ ചേലൂർ ഭാഗത്തേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച്, കാരണം അകത്തുനിന്ന് ഉദ്യോഗസ്ഥർ ഈ ആരെയും ലൊക്കേറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ ഏതായാലും ഒരു പ്രതിസന്ധി നേരിടുന്നു. ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ ദൗത്യം ഏതായാലും നീണ്ടുപോകും എന്ന കാര്യം ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും. അനുജ, വേലൂർ മഖ്ന ദൗത്യത്തിൽ ചെറിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അതായത് ആന മറ്റൊരിടത്തേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. സ്ഥിരമായ ഒരിടത്ത് നിലയുറപ്പിക്കുന്നില്ല ആന എന്നുള്ളത് ദൗത്യ സംഘത്തിന് വെല്ലുവിളിയാകുന്നു. നിലവിൽ ചേലൂർ ഭാഗത്തേക്ക് ആന നീങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൗത്യ സംഘം നിൽക്കുന്നതിന് നേരെ എതിർഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ദൗത്യ സംഘം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ കുമ്കി ആനകളെയൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് നിലവിൽ കുറച്ച് അത്ര പ്രായോഗികമല്ല എന്ന വിവരമാണ് സജോ ദേവസ്യ നൽകുന്നത്. ഏതായാലും മയക്കുവെടി വയ്ക്കുക എന്ന ദൗത്യത്തിലേക്ക് തന്നെയാണ് സംഘം കടക്കുന്നത് എന്ന വിവരം. പക്ഷേ സഞ്ചരിക്കുന്ന ആനയെ മയക്കുവെടി വയ്ക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. എങ്ങനെയാണ് ഈ ദൗത്യത്തിലേക്ക് സംഘം കടക്കാൻ പോകുന്നത്, എങ്ങനെ വിജയകരമാക്കാം എന്നൊക്കെയുള്ളത് നമുക്കൊരു പക്ഷേ വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും.